हाई फ्रेंड्स ब्रांजो वीडियो एल सूहतुक स्वागत इधर इन स्पेशल ग्रिल्ड तिलापिया साधारण ना तिलापिया अद टेस्ट इन ईर रेसीपी वे ग्रिल नोकू एंकू सो इन इत कीडियो आरको या कहकर परा टेस्ट पीस टेस्ट हलो ना ग्रिल्ड तिलापिया अल चपाती ना कोमी नम्मला मीने नल्ला केड़िकी वृत्तिया के नाडु पोलिच्च वच्चिट्टुंड वल्लिय मीन आवुम्पो मात्रमे इतुपोले नाडु पोलिक्कान कळियुळ्ळू अल्लात्त मीनुकळ नेरे तन्ने रंड भागत्तु इंगने वरिंजु कोडुत्तिट्ट अतिल मसाल तेच्चु पिडिप्पिच्चा मति रंड मीनिलेक्कुम वेंडिट्ट नम्मल उंडाक्कुन्नतिन आवश्यमायिट्टुळ्ळ मसालयाण ई मसालयिलेक्क आवश्यमाय साधनंगळाण काणिक्कुन्नत इत्रयुम पच्चमुळक मल्लील और आवरेज वलिपम सवाळ क्याप्सिकम और पीस और तक्काली रु चे कष्णम इंजी अत्यावश्यम वेळुत्तुळ्ळि इत्र साधन रु मीन आवश्यक इधर पुलि उसरच विनागिरी सुर्क पारू चेर कईप साध्य अद चेर अब डायरेक्ट चेक इत मुड़ी मलपड़ी मजलपुड़ी इन पट ऐल पड़ा अब इतकूर फ्लेवर वरा वेटी और नेर्कू इन इतना मिक्सील अरच നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ വെളുത്തുള്ളി ചേർത്തു ഇഞ്ചി ചേർത്തു സവാള ചേർത്തു തക്കാളി ചേർത്തു ക്യാപ്സിക്കം ചേർത്തു ഒരു പിടി മല്ലിയില ചേർത്തു മുളക് ചേർത്തു ഇത് അരക്കുന്നതിനു വേണ്ടി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂട ചേർത്തു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഗ്രാമ്പൂ ഏലക്ക പൊടിച്ചത് ഒരല്പം ചേർത്തു ഒരു നുള്ള് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇനി നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത് കഴിഞ്ഞതിനു ശേഷം കുറച്ച് വിനാഗിരി കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മീനിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർക്കണം ഇതാ നമ്മൾ ഉപ്പ് വാരി തേച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ തേക്കുന്നുള്ളൂ കാരണം മീനിൽ ഈ ഉപ്പ് പിടിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് മസാലയ്ക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുന്നതിനു വേണ്ടി ഒരു ചെറുനാരങ്ങ കഷ്ണം കൂടി പിഴിഞ്ഞൊഴിച്ചു ഇനി മീനിലേക്ക് നന്നായിട്ട് മസാല തേച്ചു പിടിപ്പിക്കുക ഉള്ളിലും പുറമേയുമായി എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ചു പിടിപ്പിക്കണം അങ്ങനെ ആവുമ്പോൾ രുചി കൂടും നമ്മൾ ഇപ്പോ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഇത്തിരി മണ്ണെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കും നല്ല ഈ ചിരട്ട നന്നായിട്ട് കത്തുള്ളൂ എന്നിട്ട് അത് ചിരട്ട അങ്ങോട്ട് കത്തിച്ചിട്ട് തുടങ്ങി മണ്ണെണ്ണ ഒഴിക്കല്ലേ അല്ലേ പഴയ ചിരട്ട കാണുന്ന അതിനെ नाव कल
ഗ്രില്ലിൽ വെച്ച് ദാ പരത്തി വെച്ചിട്ടുണ്ട് യെസ് ഈ ഭാഗത്തെ മസാല ഇങ്ങനെ ഒലിച്ചിറങ്ങി പോണാണ് അപ്പോൾ എന്താ ചെയ്യും നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് മസാല ഇതിലേക്ക് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക നന്നായിട്ട് പരത്തി വെച്ചാണ് ഇനി ആ തീയുള്ള ഭാഗത്ത് നമ്മൾ മാറ്റി ഇതാ വീണുകാണ്ട് തീ കിടന്നു വീതി കൊടുത്താൽ മതി ഇത് നമ്മൾ മറിച്ച് വെച്ചു ആ മറിച്ച് വെച്ച സമയത്ത് കുറച്ച് മസാല പുരട്ടി കൊടുക്കുകയാണിത് അവിടെയുള്ള കുറേ മസാലകൾ പോയിട്ടുണ്ട് വെറും 5 മിനിറ്റ് സമയം മാത്രം വേവിച്ചാൽ മതി മീനിന് അത്രയേ വേവ് ഉണ്ടാവുള്ളൂ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചുവിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആണല്ലോ ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്താൽ അടിപൊളി നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബ്രാൻസോ